ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോംബോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റിൽ വരുന്ന വെജിറ്റബിൾ പുലാവും അതുപോലെ തന്നെ ചിക്കൻ ഗീ റോസ്റ്റുമാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ചിക്കൻ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ അതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ലെമണും പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി കൂടുതലായിട്ട് മസാലകളൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല ഇതിലോട്ട് ചേർക്കുന്നത് എസ് എസിൻ്റെ ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് മസാലയാണ് കേട്ടോ ഈ ഒരൊറ്റ മസാല മതി നമുക്ക് അടിപൊളിയായിട്ട് ഗീ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ആവശ്യത്തിനുള്ള മസാല ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ മഞ്ഞൾപ്പൊടി നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയുടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ കഴിവിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു ചിക്കൻ ഗീറോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല പുരട്ടിയ ചിക്കൻ റെഡി ആവും കേട്ടോ ഇത് നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് രണ്ടോ മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാം ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ സീറ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവാണ് അതിനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾ പുലാവും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ഈ രസസിൻ്റെ പുലാവ് മസാല വെച്ചിട്ടാണ് കേട്ടോ സൂപ്പറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും പുലാവ് റെഡിയാക്കാനായിട്ട് ബസ്മതി റൈസ് ഞാൻ അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുലാവ് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരി വെച്ചിട്ടാണ് നമ്മുടെ പുലാവ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലോട്ടാവശ്യമായിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലോ നെയ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് രണ്ടല്ല വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കാരറ്റും നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പയറോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിളിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ വെജിറ്റബിളിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ നമ്മുടെ പച്ചക്കടലല്ലേ ഇതാണ് കേട്ടോ ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു കടല എന്തായാലും പുലാവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആ റൈസ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മുടെ പുലാവ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് കപ്പ് റൈസ് എടുത്തതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ മാത്രമാണ് പുലാവ് മസാല ചേർത്ത് കൊടുത്തത് ആദ്യം ഒരു ടീസ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് നോക്കി വീണ്ടും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പുലാവ് മസാല ചേർക്കുന്നുണ്ട് വേറെ സ്പൈസസുകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇരുപത്തൊന്നോളം സ്പൈസസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പുലാവ് മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് കഴിക്കാനായിട്ട് ഈ ഇതിലോട്ട് നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ടായത് നമ്മുടെ രണ്ട് കപ്പ് റൈസ് ഇല്ലേ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഈ ഒരു ഓയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ അതുപോലെ ചെയ്യുക എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള നിലക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് കേട്ടോ വന്നത് അതിന് തന്നെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷമാണ് കേട്ടോ അടച്ച് വെക്കുന്നത് എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് രണ്ട് വിസിൽ വന്നാലും നമ്മുടെ റൈസ് ഇവിടെ റെഡിയാവും അപ്പോഴേക്കും നമ്മുടെ ഗീ റോസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് ഇതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം കേട്ടോ ഇതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഈ റെസിപ്പിക്ക് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ടും നമ്മൾ ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മസാലകളും സ്പൈസസും ഒന്നു തന്നെ ഈ ഒരു സവാളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഇതിലോട്ടും കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഈ ഒരു പുലാവിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിൻ്റെയും റൊട്ടിൻ്റെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചിക്കന് നമ്മുടെ സവാളൊക്കെ അതേപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ അതുവരെ നമ്മളൊന്ന് വാറ്റി കൊടുക്കണം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഭയങ്കരമായിട്ട് കരിപ്പിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഈയൊരു സമയമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഇല്ലേ അത് മൊത്തം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യമോ ഒന്നും തന്നെ ഒഴിച്ചുകൊടുക്കരുത് കേട്ടോ ആ മസാലയിലൂടെ കൂടിയിട്ടുള്ള ചിക്കൻ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു സവാളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും നമ്മളിത് കുക്കറിലൊന്നും ചെയ്യരുത് ഇതേപോലെ തന്നെ പാനിലോ അല്ലെങ്കിൽ ഇതേപോലെ മൺചട്ടിയിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ് നമ്മൾ നമ്മളിതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ അടക്കി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ ഇത് നമ്മൾ അടച്ച് വെച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ നമ്മളതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ചിക്കനിൽ നിന്നൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഗീ റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കനിലോട്ടൊക്കെ ഓൾറെഡി മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഇതിൽ കിടന്നിട്ടിങ്ങനെ കുക്കാവുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമ്മളതിലോട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു ചിക്കൻ നിന്നിട്ട് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് കുക്കായി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടും ഉണ്ട് ഇനി കുറച്ച് സമയം നമ്മൾ ഈ ഒരു നമ്മളിതിൻ്റെ അടച്ച് വെച്ചിട്ട് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് വരെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോളൂ സൂപ്പറാണ് കേട്ടോ ആ ഒരു എസ് എസിൻ്റെ മസാലയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസാലകളൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇതിലോട്ട് മസാല റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പച്ചമല്ലിയും അതുപോലെ വറ്റൽമുളക് പെരിഞ്ചീരം ചെറിയ ജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വറുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചിക്കനൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മുടെ റൈസും വട റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ടാവും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ കളഞ്ഞിട്ടില്ല കേട്ടോ പ്രഷറ് പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത് ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസ് ഒന്നും ഒന്നും തമ്മിൽ ഒട്ടി പിടിക്കാതെ എന്നാൽ നന്നായിട്ട് കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ സൂപ്പറായിട്ടുള്ള റൈസ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇനി സൈഡായിട്ട് ഒന്നും വേണമെന്നില്ല നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ഗീറോസ് ചൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് സൂപ്പറാണ് ഇതിലോട്ട് എസ് എസിൻ്റെ മസാലയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പണിയും ഇല്ല സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം